ഞാൻ ഇങ്ങനെ വാഹനം ഓടിക്കുന്ന ആളാ. ഈ പിന്നെ ബസ്സുകള് ഈ റോഡിന്റെ സെന്ററിൽ വെച്ചിട്ട് ആളെ നടക്കുന്ന ഒരു സ്വഭാവമുണ്ട്. എല്ലാ പിന്നെ മേഡം, ഞാനേ ഇങ്ങനെ ഒരുവിധമല്ല ബസ്സുകളൊക്കെ റോഡിന്റെ സെന്ററിലാണ് നിർത്താറ്. അനിരവധി ഇങ്ങനെ ബ്ലോക്കുകൾ ഉണ്ടാവും സൈഡിൽ, ഒരുപാട് ബ്ലോക്കുകൾ. അത് എല്ലാ കേരളത്തിൽ എവിടെ നോക്കിയാലും ഇങ്ങനെ ഇതിനെന്തൊരു നടപടി എന്താ എടുക്കാത്തത് എന്നുള്ളതാണ്. ആംബുലൻസ് പോലും സെയ്ത് ടെലിവിഷനിൽ ശ്രദ്ധിക്കാതെ ഫോണിൽ മാത്രം ശ്രദ്ധിച്ച് സംസാരിക്കാമോ? ആ ശരി, ഓക്കെ. അപ്പൊ അത് ഇങ്ങനെ ആംബുലൻസ് ആണെങ്കിലും ഇങ്ങനെ യാത്രക്കാരാണെങ്കിലും ബസ് എടുക്ക് യാതൊരു മെയിൻറ്റും ചെയ്യാറില്ല. ഇതിനെന്തെങ്കിലും ഒരു നടപടി എടുക്കാൻ പറ്റുമോ? സെയ്ത് ശക്തമായ നടപടി ബസ്സുകൾക്കെതിരെ എടുക്കുന്നുണ്ട്. ഇത് ഒരു ഡ്രൈവിംഗ് കൾച്ചറിന്റെ ഭാഗമാണ് സെയ്തെ. നമ്മൾ ഒരു ഏറ്റവും അധികം നമ്മൾ ഇതിനെപ്പറ്റി പഠിക്കുമ്പോൾ നമ്മൾ റോഡിൽ ഒരു കൾച്ചർ വികസിപ്പിച്ചെടുക്കുന്നില്ല. അതായത് പുറകിൽ വാഹനങ്ങൾ വരുന്നുണ്ട്, അപ്പോൾ അവർക്ക് കടന്നു പോകാനുള്ളൊരു സൗകര്യം ചെയ്തു കൊടുക്കണം. ഇടത്തേക്ക് ഇൻഡിക്കേറ്റർ ഇട്ട് ആളെ ഒരു സൈഡിലേക്ക് ആക്കി നിർത്തി ആളെ ഇറക്കണം എന്നവർക്ക് അറിയാൻ വയ്യാഞ്ഞിട്ടല്ല. അവർക്ക് അതിനൊരു കൾച്ചർ ഡെവലപ്പ് ചെയ്തെടുക്കേണ്ടതുണ്ട്. അതിന് ചെറുപ്പം മുതലേ നമ്മൾ റോഡ് ഉപയോഗിക്കുന്നതിനെ സംബന്ധിച്ചും വാഹനം നിർത്തുന്നതിനെ സംബന്ധിച്ചും മറ്റുള്ളവരെ ക്ഷമയോടെ ഉൾക്കൊള്ളുന്നതിനെ സംബന്ധിച്ചും ഒക്കെ നമ്മൾ കൂടുതൽ പഠിക്കേണ്ടതുണ്ട് സെയ്തെ. പിന്നെ ബസ്സുകാരുടെ വേറൊരു സ്വഭാവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവർ നിർത്താത്തതിന് പർപ്പസ്ഫുള്ളി നിർത്താത്തൊരു കാര്യമുണ്ട്. പുറകിൽ വരുന്ന ബസ്സോ അല്ലെ വാഹനമോ ഓവർടേക്ക് ചെയ്താൽ പിന്നെ അതിനെ മറികടന്ന് പോകണമല്ലോ. അപ്പോൾ അതുകൊണ്ട് 100% ഇന്നസെൻ്റായിട്ട് നിർത്തുന്നതല്ല, അവർ പർപ്പസ്ഫുള്ളി നിർത്തുന്നതാണെന്ന് നമുക്കറിയാം. അങ്ങനെ ക്യാമറയിൽ വരുന്നതിനൊക്കെ ഫൈൻ കൊടുക്കുന്നുണ്ട് സെയ്തെ. ബസ്സിലെ പല ഡ്രൈവേഴ്സിൻ്റെയും ലൈസൻസ് വരെ ക്യാൻസൽ ചെയ്യുന്ന സന്ദർഭങ്ങളാണ് ഇന്ന് സിറ്റിയിലുള്ളത്. ഏത് ഒഫൻസ്, കാര്യപ്പെട്ട ഒഫൻസുകൾ ഉണ്ടായിക്കഴിഞ്ഞാൽ, പ്രത്യേക തരം ഒഫൻസുകൾ ചെയ്താൽ അവരെ ലൈസൻസ് വരെ RTO ക്യാൻസൽ ചെയ്യുന്നുണ്ട്. എന്നാലും സെയ്ത് പറഞ്ഞ കാര്യം പൊതുവേ ഉള്ളൊരു പരാതിയാണ്. അതിന് ശക്തമായ നടപടി ഉണ്ടാവും തുടർന്നുള്ള ദിനങ്ങളിൽ. നമ്മൾ ബോധവൽക്കരണം കൊടുക്കുന്നുണ്ട് ഇപ്പോൾ. ഇപ്പോൾ കോഴിക്കോട് സിറ്റിയിലൊക്കെ ആഴ്ചയിൽ 2 പ്രാവശ്യം ബോധവൽക്കരണം, ബുധനാഴ്ചയും ശനിയാഴ്ചയും ബോധവൽക്കരണം കൊടുക്കുന്നുണ്ട്. അതിൽ 140 പേർ ഒരു ആഴ്ചയിൽ ബോധവൽക്കരണം കൊടുത്ത് നമ്മൾ ഇറക്കുകയാണ്. അത് പതുക്കെ മാറും സെയ്തെ, നമ്മൾ ഇവരെ മാറ്റിയെടുക്കും. നമുക്ക് പണിഷ്മെൻ്റ് കൊടുത്തിട്ടും അവയർനെസ് കൊടുത്തും ഒക്കെ നമുക്ക് മാറ്റിയെടുക്കാം. ഓക്കെ.